ഇന്നിപ്പോൾ ഈ പറയുന്ന ഷോമാൻമാർ എന്നൊക്കെയാണ് ഇതിന് പൊതുവെ നാട്ടുപുറങ്ങളിലും എല്ലായിടത്തും ഒക്കെ ഇതിന് ഇവരെ വിളിക്കുക. ഇത് ഹോസ്റ്റൽ പരിസരങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ കോളേജിന്റെ പരിസരങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെ സ്ത്രീകൾ പെൺകുട്ടികളൊക്കെ ഉള്ള ഇടങ്ങളിലൊക്കെ പൊതുവെ കാണപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് ഈ നഗ്ന പ്രദർശനം നടത്തുന്ന ഈ ഷോമാൻമാർ. ഇവിടെ ഈ ശ്രീജിത് രവി ഇങ്ങനെ തനിക്കൊരു അസുഖമാണ് എന്ന് പറയുന്നത് പിടിക്കപ്പെട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ട് ഇതിനെ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അയാൾ അയാളുടെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ കുടുംബം നന്നായി നോക്കുന്നുണ്ട്. അയാളെ ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. ഇനി എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരെ പിന്തുടർന്ന്, അത് നോർമലി ഇയാള് ഈ കുട്ടികളെ രണ്ടു ദിവസം പിന്തുടർന്നു എന്നാണ് പറയുന്നത്. ആദ്യത്തെ ദിവസം കുട്ടികളുടെ ഫ്ലാറ്റിൽ പോയി ഫ്ലാറ്റിന്റെ അകത്ത് അവിടെ എൻട്രൻസിന്റെ അവിടെ വണ്ടി ഇട്ടിട്ട് ഇയാൾ വണ്ടിയിൽ ഇരുന്ന് ഇയാളുടെ സെക്സ് ഓർഗൻ 11 ഉം 5 ഉം വയസ്സുള്ള കുട്ടികളെ കാണിച്ചു എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഡേയും കുട്ടികളെ പേടിച്ചു പോയി. പേടിച്ചു പോയിട്ട് പേരൻസിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇവര് വന്ന് തിരിച്ചു വന്നപ്പം ഈ വാഹനം കണ്ടില്ല. സെക്കൻഡ് ഡേയും ഇതേ സമയം ഈ കുട്ടികൾ വരുന്ന സമയം കണക്കാക്കി ഇയാൾ അവിടെ പോവുകയും പേരൻസ് ശ്രദ്ധിക്കുന്ന കണ്ടിട്ട് വണ്ടി എടുത്ത് അവിടുന്ന് വീട്ടിൽ വരികയാണ് ചെയ്തത്. ഇത് കൃത്യമായിട്ട് ഇയാൾ മുമ്പേ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. മുമ്പ് ഇത് കണ്ടിന്യൂ ചെയ്തപ്പോഴൊന്നും ഇയാളെ ആരും പിടിച്ച് ഇയാൾക്ക് ഒരു പണിഷ്മെന്റും കിട്ടിയില്ല. ആരും അത് തന്നെയാണ് പറഞ്ഞത്. 2016 സമാന കേസ് ഉണ്ടായിരുന്നു. അന്ന് 14 പെൺകുട്ടികളാണ് ഇതിന് ഇരയായിരുന്നത്. ആ ഒരു കേസിൽ പിന്നീട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ജാമ്യം കിട്ടി പോവുകയാണ് ചെയ്തത്. സ്വാധീനം എടുത്തു. 14 വയസ്സുള്ള പിന്നെ പിള്ളേര് ഇല്ല, അവര് മൈനേഴ്സ് ആയിരുന്നെല്ലാം. 15 വയസ്സൊക്കെ ഉള്ള പെണ്ണുകുഞ്ഞുങ്ങളായിരുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ പരാതി കൊടുത്തിട്ട് ഇവര് 164 എടുത്തില്ല. അപ്പൊ ഇയാളെ ശിക്ഷിക്കരുത് എന്ന് അന്ന് പോലീസിന് ഉണ്ടായിരുന്നിരിക്കും. ഇയാളെ സ്വാധീനമുള്ള ആളാണ്, പലയിടത്തും വിളി വരും. അപ്പൊ അന്ന് ആ കേസ് 164 മുഴുവൻ എടുക്കാതെ അത് അവിടുന്ന് ജാമ്യം കിട്ടിപ്പോയി. പക്ഷേ അതും ബോക്സോ കേസാണ്. അപ്പൊ ഇയാൾ എല്ലായിടത്തും സ്വാധീനം കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ട് വരുന്നതാണ്. അല്ലാണ്ട് ഇതൊരു മാനസിക രോഗമൊന്നുമല്ല. ഈ സ്വാധീനമുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെയാണ്. അതിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരുമ്പോഴെങ്കിലും ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു രോഗം ഉണ്ടെന്ന് ഇയാളുടെ ഭാര്യ ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ എന്തെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട്, നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ സമാധാനത്തോടെ ജീവിക്കാനല്ലേ നോക്കുള്ളൂ. നമ്മൾ ജയിലിൽ പോയി കിടക്കാൻ ആഗ്രഹിക്കൂലല്ലോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മൾ അതിനെ ഈ 2016 2022 ദൂരം നോക്കി ഇത്രയും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ 8 ഇയേഴ്സ് പോരെ ഇയാൾക്ക് ഇത് ചികിത്സിച്ച് മാറ്റാനായിട്ട് ധാരാളം മതിയാകും. അപ്പൊ ഇതൊന്നും ചികിത്സിച്ച് മാറ്റണമെന്ന് താല്പര്യമില്ല. ഇവരെയൊന്നും ആരും എവിടെയും പിടിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് ഇവര് ഇയാള് മാത്രമൊന്നും അല്ല, എത്ര മനുഷ്യന്മാരാണ് ഇതുപോലെ വൈകൃതം കൊണ്ട് നടക്കുന്നത്. അത് കുഞ്ഞുങ്ങളെ എത്ര ബാധിക്കുന്ന അറിയാവോ. ഇതിപ്പോ ഈ പിള്ളേർ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ പിള്ളേർ 10-25 ക്യാമറയുടെ അകത്താണ് ജീവിക്കുന്നത്. കാട്ടില് കളിക്കാൻ പോയാൽ അവർ നമ്മൾ പെട്ടെന്ന് കാണും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ചേരികളിലെ പുറമ്പോക്കിടങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഉണ്ടല്ലോ. ഇതൊക്കെ ഇഷ്ടംപോലെ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങളുടെ പിള്ളേർക്ക്, കോളനിയിലെ പിള്ളേർക്ക് ഞങ്ങൾ നല്ല തവണ കൊടുക്കുന്നുണ്ട്. തവണ ആ തവണ ഉണ്ടാക്കി എപ്പോഴും സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം കല്ലെടുക്കുക, അങ്ങ് എഴുതങ്ങ് വിടുക, അത്രേ ഉള്ളൂ. ആ ഇത്തരം സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഞങ്ങളുടെയൊക്കെ പിള്ളേരുടെ അടുത്തേക്ക് ആൾക്കാർ വരാതായത്. അപ്പൊ അത് കൃത്യമായിട്ട് അവർക്ക് മരുന്നുണ്ട്. പേടിയുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വരത്തില്ല. ഇത് ഇത്തരത്തിലുള്ള അവർക്ക് പെയിൻ ഉണ്ടാവുന്ന രീതിയിലോ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രതിരോധം ഉണ്ടായാൽ മാത്രമേ ഇവർ പിന്മാറത്തുള്ളൂ. ഇതൊരു മാനസിക രോഗം സാർ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഉള്ളതായിരിക്കും, പക്ഷെ ചികിത്സിച്ച് മാറ്റാവുന്നതായിരിക്കാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കൊണ്ട് നടക്കുന്നത് ഇവരെ എവിടെയും പിടിക്കാത്തതുകൊണ്ടാണ്. മനസ്സിലായി? അതാണ് ഈ ശ്രീജിത് രവിയൊക്കെ എല്ലായിടത്തും എസ്കേപ്പ് ആയി. പിന്നെ നടന്മാരും നടിമാരും ഇവർക്ക് നല്ല സ്വാധീനമുണ്ട്. അവർക്ക് വേണ്ടി ആരൊക്കെ വിളിക്കും, എത്ര പോലീസ് ഓഫീസേഴ്സ് തന്നെ ഇടപെടും.